നമസ്കാരം. ദിശ പി എസ് സിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ആനുകാലിക വസ്തുതകളാണ്. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. ആദ്യ ചോദ്യം പരിചയപ്പെടാം. ദാ ശ്രദ്ധിച്ചോ, കേന്ദ്ര സർക്കാർ പാസാക്കിയ കർഷക നിയമത്തോടുള്ള പ്രതിഷേധത്തെ തുടർന്ന് എന്താണ് പത്മവിഭൂഷൺ എന്താണ് തിരസ്കരിച്ച അല്ലെങ്കിൽ തിരികെ നൽകിയ പ്രകാശ് സിംഗ് ബാദൽ ഏത് സംസ്ഥാനത്തെ മുൻ മുഖ്യമന്ത്രിയായിരുന്നു? അതാണ് ചോദ്യം. ക്വസ്റ്റ്യൻ ക്ലിയർ ആവുന്നുണ്ടോ? എന്താണ് കേന്ദ്ര സർക്കാർ പാസാക്കിയ കർഷക നിയമത്തോടുള്ള പ്രതിഷേധത്തെ തുടർന്ന് പത്മവിഭൂഷൺ തിരികെ നൽകിയ പ്രകാശ് സിംഗ് ബാദൽ ഏത് സംസ്ഥാനത്തെ മുൻ മുഖ്യമന്ത്രിയായിരുന്നു എന്നാണ് നമ്മുടെ ചോദ്യം. ഓർത്തു വെച്ചോളണം, അത് പഞ്ചാബ് സംസ്ഥാനത്തെയാണ്. ക്ലിയർ അല്ലേ? പഞ്ചാബ് സംസ്ഥാനം എന്താണ്? ഇന്ത്യയുടെ ധാന്യക്കലവറ എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് പഞ്ചാബ് എന്ന് നമുക്കറിയാം. ഓക്കെ അല്ലേ? അപ്പോൾ പഞ്ചാബിന്റെ മുൻ CM അല്ലെങ്കിൽ മുൻ മുഖ്യമന്ത്രിയായിരുന്ന പ്രകാശ് സിംഗ് ബാദൽ ാണ് കാർഷിക നിയമത്തോടുള്ള പ്രതിഷേധത്തെ തുടർന്ന് പത്മവിഭൂഷൺ തിരികെ നൽകിയത് എന്ന് ഓർത്തു വെച്ചേക്കുക. പഞ്ചാബിന്റെ അല്ലെങ്കിൽ പഞ്ചാബ് സംസ്ഥാനത്തിന്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ആരാണ്? ഓർത്തു വെച്ചോളണം, പുതിയ ആളാണ്. ആരാണ്? ചരൺജിത് സിംഗ് ചന്നി ആണ് എന്ന് ഓർത്തു വെച്ചിരിക്കുക. കിട്ടുമോ? പഞ്ചാബിലെ അമരീന്ദർ സിംഗ് ആയിരുന്നു അദ്ദേഹം. ഇപ്പോൾ അടുത്തിടെ രാജിവെച്ചു, പകരം നിയമിതനായ വ്യക്തിയാണ് ചരൺജിത് സിംഗ് ചന്നി എന്ന് കൂടി ഓർത്തു വെച്ചിരിക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ശ്രദ്ധിച്ചോ, ആദിവാസി ചിത്രകാരി ആ വ്യക്തിയുടെ പേര് പറഞ്ഞിട്ടുണ്ട്. ആരാണ്? ജോദയാബായി ബൈഗ എന്നാണ് പേര്, കേട്ടോ. ജോദയാബായി ബൈഗ. ഓക്കെ, അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ ആദിവാസി ചിത്രകാരിയായിട്ടുള്ള ജോദയാബായി ബൈഗ ഏത് സംസ്ഥാനക്കാരിയാണ്? അതാണ് നമ്മുടെ ചോദ്യം. ഓർത്തു വെച്ചോളണം, ആദിവാസി എന്നൊക്കെ പറയുമ്പോൾ ഓർത്തു വെച്ചോളണം ഏതായിരിക്കും സംസ്ഥാനം? മധ്യപ്രദേശ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആദിവാസികളുള്ള സംസ്ഥാനം എന്നൊക്കെ ചോദിച്ചാൽ മധ്യപ്രദേശ് തന്നെയാണ്. അപ്പോൾ ആ മധ്യപ്രദേശിൽ നിന്നുള്ള ജോദയാബായി ബൈഗ എന്നുള്ള വ്യക്തിയാണ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ആദിവാസി ചിത്രകാരി എന്ന് ഓർത്തു വെച്ചിരിക്കുക. ക്ലിയർ അല്ലേ? ആ സ്റ്റേറ്റ് ക്ലിയർ ആക്കി വെച്ചോളണം, മധ്യപ്രദേശാണ്. അപ്പോൾ ഓർക്കേണ്ട മറ്റൊരു പോയിന്റ്, മധ്യപ്രദേശിലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ആര് എന്ന് ചോദിച്ചാൽ ഓർത്തു വെച്ചേക്കണം, ആരാണ്? അത് ശിവരാജ് സിംഗ് ചൗഹാൻ ആണ്. ഓക്കെ, ശിവരാജ് സിംഗ് ചൗഹാൻ ആണ് എന്ന് കൂടി ഓർത്തു വെച്ചിരിക്കുക. ക്ലിയർ അല്ലേ? അടുത്ത പോയിന്റ് ശ്രദ്ധിച്ചോ. ഇതാ വരുന്നു, ഒരു മിലിറ്ററി എക്സർസൈസ്, ഒരു സംയുക്ത സൈനികാഭ്യാസമാണ് പരിചയപ്പെടുത്തുന്നത്, ധർമ്മഗാർഡിയൻ. ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ നടന്ന ധർമ്മഗാർഡിയൻ എന്നുള്ള സംയുക്ത സൈനികാഭ്യാസം ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ്? ഓർത്തു വെച്ചോളണം, അത് ഇന്ത്യയും ജപ്പാനും തമ്മിലാണ് എന്ന് ഓർത്തു വെച്ചേക്കുക. ക്ലിയർ അല്ലേ? അപ്പോൾ ധർമ്മഗാർഡിയൻ പറയുമ്പോൾ ഇന്ത്യയും ജപ്പാനും തമ്മിൽ നടന്ന മറ്റൊരു സൈനികാഭ്യാസം ഓർക്കുന്നുണ്ടോ? ഏതാണ്? അത് ജിമെക്സ് ആയിരുന്നു. അത് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, ജിമെക്സ് ആയിരുന്നു എന്ന് കൂടി ഓർത്തു വെച്ചേക്കുക. അപ്പോൾ രണ്ട് ചോദ്യങ്ങൾ. ക്ലിയർ അല്ലേ? ഒന്നാമത്തേത് ഇന്ത്യയിലെ ആദ്യത്തെ ആദിവാസി ചിത്രകാരിയായ ആരാണ്? ജോദയാബായി ബൈഗ ഏത് സംസ്ഥാനക്കാരിയാണ്? മധ്യപ്രദേശ് എന്ന് പറഞ്ഞു. മധ്യപ്രദേശിൽ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയെ പരിചയപ്പെടുത്തി ആരാണ്? അത് ശിവരാജ് സിംഗ് ചൗഹാൻ ആണെന്ന് പറഞ്ഞു. ക്ലിയർ അല്ലേ? അടുത്ത പോയിന്റിലേക്ക് നമ്മൾ വന്നു. ധർമ്മഗാർഡിയൻ എന്നുള്ള സംയുക്ത സൈനികാഭ്യാസം ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ് എന്ന് ഞാൻ ചോദിച്ചു. അത് ഏതൊക്കെയാണ്? അത് ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ളതാണ് എന്നറിഞ്ഞിരിക്കുക. അപ്പോൾ അവിടെ കണക്ട് ചെയ്ത് ഓർക്കേണ്ടത് ജിമെക്സ് എന്ന് പറയുന്ന സൈനികാഭ്യാസവും ഉണ്ട്, അതും ഇന്ത്യയും ജപ്പാനും തമ്മിലാണെന്ന് ഓർത്തു വെച്ചിരിക്കുക. അടുത്ത ചോദ്യം ശ്രദ്ധിച്ചോ, ഒരു പുസ്തകമാണ് പരിചയപ്പെടുത്തുന്നത്. ഓർത്തോളണേ, ഹൗ ടു അവോയ്ഡ് എ ക്ലൈമറ്റ് ഡിസാസ്റ്റർ എന്ന പുസ്തകം ബുക്ക് എഴുതിയ വ്യക്തി ആര് എന്നാണ് ചോദ്യം. ഓക്കെ, ഏതാണ്? ഹൗ ടു അവോയ്ഡ് എ ക്ലൈമറ്റ് ഡിസാസ്റ്റർ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആര്? ഈ വ്യക്തിയെ പരിചയമുണ്ടോ? ആരാണ്? ബിൽഗേറ്റ്സ് എന്ന് പറയും. ബിൽഗേറ്റ്സ് എന്താണ് സ്ഥാപിച്ചത്, അല്ലെങ്കിൽ എന്തിന്റെ ഫൗണ്ടറാണ് ബിൽഗേറ്റ്സ്? അറിയാമല്ലോ, നമ്മുടെ മൈക്രോസോഫ്റ്റിന്റെ സ്ഥാപകനാണ് ബിൽഗേറ്റ്സ് എന്ന് നമുക്കറിയാം. അപ്പോൾ മൈക്രോസോഫ്റ്റ് സ്ഥാപിതമായ വർഷം എന്നാണ് എന്നൊരു ചോദ്യം ചോദിച്ചാൽ അതും ഓർത്തു വെച്ചേക്കുക. അത് 1975 April 4 എന്ന് കൂടി ഓർത്തു വെച്ചിരിക്കുക. ക്ലിയർ അല്ലേ? ഫസ്റ്റ് ചോദ്യം എന്താണ്? പുസ്തകത്തെ പരിചയപ്പെടുത്തി എന്താണ്? ഹൗ ടു അവോയ്ഡ് എ ക്ലൈമറ്റ് ഡിസാസ്റ്റർ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആര് എന്നൊരു ചോദ്യം ചോദിച്ചാൽ ഓർക്കണം, അത് ബിൽഗേറ്റ്സ് ആണ്. ബിൽഗേറ്റ്സ് എന്തിന്റെ ഫൗണ്ടറാണ്? അത് മൈക്രോസോഫ്റ്റിന്റെ ഫൗണ്ടറാണ്. മൈക്രോസോഫ്റ്റ് സ്ഥാപിതമായ വർഷം എന്നാണ്, അത് 1975 April 4 കൂടി ഓർത്തു വെച്ചേക്കുക. ഒരു ചോദ്യം അവിടെ കഴിയുന്നു. അടുത്ത ശ്രദ്ധിച്ചോ, എന്താ നോക്കൂ, കമ്പൈൻഡ് മിലിറ്ററി എക്സർസൈസ്. അടുത്തത് വരുന്നു, ഏതാണ്? വജ്രപ്രഹാർ. ഓക്കെ, അപ്പോൾ വജ്രപ്രഹാർ എന്ന പേരിലുള്ള സംയുക്ത സൈനിക അഭ്യാസം ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ളതാണ് എന്നൊരു ചോദ്യം ചോദിച്ചാൽ ഓർത്തു വെച്ചേക്കണം, അത് ഇന്ത്യയും USA ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ളതാണ് എന്ന് ഓർത്തു വെച്ചിരിക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള മറ്റൊരു സൈനിക അഭ്യാസമുണ്ട്, അതും കൂടെ ഇവിടെ ഓർക്കണം. ഏതാണ്? യുദ്ധ അഭ്യാസ്. ഓക്കെ, യുദ്ധ അഭ്യാസ് എന്ന് പറയുന്ന സംയുക്ത സൈനിക അഭ്യാസവും ഇന്ത്യയും
യു എസ് എയും തമ്മിലാണെന്ന് ഓർത്തു വച്ചിരിക്കുക. രണ്ട് ചോദ്യങ്ങൾ കഴിയുന്നു. മൂന്നാമത്തെ ശ്രദ്ധിച്ചോ, റാഫേൽ യുദ്ധവിമാന എന്നാണ് ഇടപാട് എന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ റാഫേൽ യുദ്ധവിമാനങ്ങൾ എവിടെ നിന്ന് വാങ്ങിക്കുന്നു? ഫ്രാൻസിൽ നിന്ന് നമ്മൾ വാങ്ങിക്കുന്നു എന്ന് അറിയാം. അപ്പോൾ റാഫേൽ യുദ്ധവിമാന ഇടപാടിൽ ഉൾപ്പെട്ട ഇന്ത്യയിലെ കമ്പനി അല്ലെങ്കിൽ ഇന്ത്യയിലെ സ്വകാര്യ കമ്പനി എന്ന് വെച്ചാൽ ഏതാണ്? അത് റിലയൻസ് ആണ് എന്നറിയാം. റിലയൻസിന്റെ സ്ഥാപകൻ അല്ലെ, റിലയൻസിന്റെ ചെയർമാൻ ആരാണ്? അത് അനിൽ അംബാനിയാണ് എന്നുകൂടി ഓർത്തു വച്ചിരിക്കുക. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? എന്താണ് റാഫേൽ യുദ്ധവിമാന കരാറിൽ ഉൾപ്പെട്ട ഇന്ത്യൻ കമ്പനി എന്ന് ചോദിച്ചാൽ അത് റിലയൻസ് ആണ്, അനിൽ അംബാനിയുടേതാണെന്ന് കൂടി ഓർത്തു വച്ചിരിക്കുക. അടുത്ത ചോദ്യം ശ്രദ്ധിച്ചോ, ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വർണ്ണ ശേഖരം എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ചോദ്യം ഇങ്ങനെയാണ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വർണ്ണ ശേഖരം കണ്ടെത്തിയ സംസ്ഥാനം ഏത്? ഓർത്തു വച്ചോളണം, അത് യു പി, ഉത്തർപ്രദേശിലാണ് എന്ന് ഓർത്തു വച്ചിരിക്കുക. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പോൾ സ്വർണത്തെ പറ്റി പറയുമ്പോൾ നമ്മൾ വരുന്ന ഒരു സ്വർണ്ണ ഖനി, ഇന്ത്യയിലെ സ്വർണ്ണ ഖനി അറിയാമല്ലോ ഏതാണ്? കോളാർ അറിയാമല്ലോ, അത് കർണാടകയിലാണെന്ന് ഓർത്തു വച്ചിരിക്കുക. ഓക്കെ, ഇത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വർണ്ണ ശേഖരം കണ്ടെത്തിയത് അത് ഉത്തർപ്രദേശിലാണ് എന്ന് ഓർത്തു വച്ചിരിക്കുക. ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ മറ്റൊരു പോയിന്റ് കൂടെ കണക്ട് ചെയ്ത് ഓർത്തു വച്ചേക്കുക, ഉത്തർപ്രദേശിലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ആരാണ്? ഉത്തർപ്രദേശ് സി എം ആരാണ്? അത് യോഗി ആദിത്യനാഥാണ്. എല്ലാവർക്കും അറിയാമല്ലോ യോഗി ആദിത്യനാഥാണ് എന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, യോഗി ആദിത്യനാഥ് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്, ബെസ്റ്റ് പെർഫോമിംഗ് സി എം ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന മുഖ്യമന്ത്രി എന്ന് ചോദിച്ചാൽ അത് യോഗി ആദിത്യനാഥ് ആണെന്ന് അറിഞ്ഞിരിക്കണം. ഏത് സംസ്ഥാനത്തെയാണ്? അത് ഉത്തർപ്രദേശ് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണെന്ന് കൂടി അറിഞ്ഞിരിക്കുക. ക്ലിയർ അല്ലേ? ആ ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോയിന്റുകളെല്ലാം കിട്ടുന്നുണ്ടോ? എന്തൊക്കെയാണ് പറഞ്ഞത്? ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വർണ്ണ ശേഖരം കണ്ടെത്തിയ സംസ്ഥാനം അത് ഉത്തർപ്രദേശ് ആണ് എന്ന് പറഞ്ഞു. എന്നാൽ ഇന്ത്യയിലെ സ്വർണ്ണ ഖനി ഞാൻ പരിചയപ്പെടുത്തി, അതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അത് കർണാടകയിലാണ്. അതിന്റെ പേര് കോളാർ സ്വർണ്ണ ഖനി എന്നാണെന്ന് മനസ്സിലാക്കിയിരിക്കുക. പിന്നെ നമ്മൾ പറഞ്ഞു ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രിയെ പരിചയപ്പെടുത്തി, യോഗി ആദിത്യനാഥ് ആണെന്ന് അറിഞ്ഞിരിക്കണം. യോഗി ആദിത്യനാഥ് ആണ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന മുഖ്യമന്ത്രി എന്നുള്ള ആ ഒരു സ്റ്റാറ്റസ് ലഭിച്ചത് എന്ന് കൂടി അറിഞ്ഞിരിക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് വരുന്നു. 2040 ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് ഉൽപാദനം നിരോധിക്കാൻ തീരുമാനിച്ച രാജ്യം, വിദേശ രാജ്യം ഏതാണ്? യൂറോപ്യൻ രാജ്യം ഏതാണ്? അത് ഫ്രാൻസ് ആണെന്ന് മനസ്സിലാക്കിയിരിക്കുക. ഫ്രാൻസ് കിട്ടുന്നുണ്ടല്ലോ. 2040 ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസിന്റെ ഉൽപാദനം നിരോധിക്കാൻ തീരുമാനിച്ച രാജ്യം അത് ഏതാണ്? ഫ്രാൻസ് ആണ് എന്ന് മനസ്സിലാക്കിയിരിക്കുക. അടുത്തൊരു പോയിന്റ് ശ്രദ്ധിച്ചോ, 2020 അവയവദാന രംഗത്ത് മികച്ച സംസ്ഥാനമായി തിരഞ്ഞെടുത്തത് ഇന്ത്യയിലെ ഏത് സംസ്ഥാനമാണ്? ഓർത്തു വെച്ചോളണം, അത് തമിഴ്നാടാണ്. ക്വസ്റ്റ്യൻ ക്ലിയർ ആണ്. എന്താണ്? 2020 അവയവദാന രംഗത്ത് മികച്ച സംസ്ഥാനമായി തിരഞ്ഞെടുത്തത് ഏത് സംസ്ഥാനമാണ്? അത് തമിഴ്നാടാണ്. ക്ലിയർ അല്ലേ? അപ്പോൾ തമിഴ്നാടിന്റെ മറ്റൊരു ചോദ്യം പറയട്ടെ, ഇന്ത്യയിൽ എന്താണ് കാറ്റിൽ നിന്ന് ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉണ്ടാക്കുന്ന സംസ്ഥാനം? ചോദിച്ചാൽ ഏതാണ്? അതും തമിഴ്നാടാണ് എന്ന് ഓർത്തു വെച്ചേക്കുക. ഇന്ത്യയിൽ കാറ്റിൽ നിന്ന് ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉണ്ടാക്കുന്ന സംസ്ഥാനം അത് തമിഴ്നാടാണ്. കിട്ടുന്നുണ്ടോ? അപ്പോൾ തമിഴ്നാടിന്റെ മറ്റൊരു സ്ഥലം കൂടെ പരിചയപ്പെടുത്താം. തമിഴ്നാട്ടിലെ തിരുവയ്യാർ നിങ്ങൾ കേട്ട് കാണും. എന്തെങ്കിലും പറയാനുണ്ടോ തമിഴ്നാട്ടിലെ തിരുവയ്യാറിനെ പറ്റി? തിരുവയ്യാർ എന്താണ് പ്രത്യേകത? തിരുവയ്യാർ ഇന്ത്യയിലെ ആദ്യത്തെ സംഗീത മ്യൂസിയം നിലവിൽ വന്നത് അത് എവിടെയാണ്? തമിഴ്നാട്ടിലെ തിരുവയ്യാർ ആണെന്ന് ഓർത്തു വെച്ചിരിക്കുക. ക്ലിയർ അല്ലേ? അപ്പൊ എന്തൊക്കെയാണ് നവംബറിൽ അവയവദാന രംഗത്ത് മികച്ച പ്രകടനം, മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച ഇന്ത്യ സംസ്ഥാനം? തമിഴ്നാട്. തമിഴ്നാട്ടിലെ തിരുവയ്യാർ എന്താണ് പ്രത്യേകത? എന്താണ്? ഇന്ത്യയിലെ ആദ്യത്തെ സംഗീത മ്യൂസിയം നിലവിൽ വന്നത് തിരുവയ്യാറാണ്, അത് തമിഴ്നാടാണ്. ക്ലിയർ അല്ലേ? പിന്നെ ഇന്ത്യയിൽ ആദ്യമായി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാറ്റിൽ നിന്ന് വൈദ്യുതി ഉണ്ടാക്കുന്ന സംസ്ഥാനം കൂടെയാണ് തമിഴ്നാട്. എന്നാൽ ഇന്ത്യയിൽ ആദ്യമായി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സൗരോർജ്ജം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? അതിപ്പോൾ കർണാടകയാണ് എന്നുകൂടി ഓർത്തു വച്ചിരിക്കുക. അടുത്ത ചോദ്യം ശ്രദ്ധിച്ചോ, 2020 ദ വേൾഡ് ബ്ലൈൻഡ് ക്രിക്കറ്റ് കൗൺസിൽ വൈസ് പ്രസിഡന്റായി നിയമിതനായ മലയാളി. പോയിന്റ് ശ്രദ്ധിച്ചോളണേ, 2020 വേൾഡ് ബ്ലൈൻഡ് ക്രിക്കറ്റ് കൗൺസിൽ വൈസ് പ്രസിഡന്റായി നിയമിതനായ മലയാളി. ഓർത്തു വെച്ചോളണം ആരാണ്? രജനീഷ് ഹെൻറി. ഓക്കെ, രജനീഷ് ഹെൻറിയാണ് എന്ന് ഓർത്തു വച്ചിരിക്കുക. ക്ലിയർ അല്ലേ? രജനീഷ് ഹെൻറി 2020 വേൾഡ് ബ്ലൈൻഡ് ക്രിക്കറ്റ് കൗൺസിൽ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വന്ന മലയാളി സാന്നിധ്യം ആരാണ്? അത് രജനീഷ് ഹെൻറിയാണ് എന്ന് ഓർത്തു വച്ചിരിക്കുക. അപ്പോൾ മറ്റൊരു ചോദ്യം കൂടെ ഞാൻ കണക്ട് ചെയ്ത് പറയാൻ ശ്രമിക്കുകയാണ്, കേട്ടോളണം. നമ്മുടെ മധ്യപ്രദേശ് സംസ്ഥാനത്തെ വനിതാ കമ്മീഷൻ അധ്യക്ഷ സ്ഥാനത്തേക്ക് വന്ന മലയാളി, പറഞ്ഞു ഓർക്കുന്നുണ്ടോ ആ വ്യക്തി ആരാണ്? അത് ശോഭ ഓജ എന്ന മലയാളിയാണ് എന്നുകൂടി ഇവിടെ ഓർത്തു വച്ചിരിക്കുക.
ക്ലിയർ അല്ലേ. അപ്പോൾ രണ്ട് വ്യക്തിത്വങ്ങളെയാണ് പരിചയപ്പെടുത്തിയത്, രണ്ടും മലയാളികളാണ്. ഒന്ന് രജനീഷ് ഹെൻറി, എന്താണ് ആ വേൾഡ് ബ്ലൈൻഡ് ക്രിക്കറ്റ് കൗൺസിൽ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വന്ന വ്യക്തി ആരെ, അത് രജനീഷ് ഹെൻറിയാണ്. ഇനി ഒരു ശോഭ ഓജ, എന്താണ് മധ്യപ്രദേശില് എന്താണ് വനിതാ കമ്മീഷൻ അധ്യക്ഷ സ്ഥാനത്തേക്ക് വന്ന മലയാളി, അത് ശോഭ ഓജ എന്ന വ്യക്തിയാണെന്ന് കൂടി ഓർത്തു വച്ചിരിക്കുക. അടുത്ത പോയിന്റ് ശ്രദ്ധിച്ചോ, 2021 എത്രാമത് റിപ്പബ്ലിക് ദിനമാണ് ആചരിച്ചത് എന്നാണ് ചോദ്യം. ഓക്കെ, 2021 നമ്മൾ ആചരിച്ചത് എത്രാമത് റിപ്പബ്ലിക് ദിനമാണ്. റിപ്പബ്ലിക് ദിനം എന്നാണ് അത്, ജനുവരി മാസം 26 എന്നറിയാം. ഇന്ത്യ റിപ്പബ്ലിക് ആയത് 1950 ജനുവരി മാസം 26 അത് വെച്ച് കണക്കുകൂട്ടി നോക്കുമ്പോൾ 2021 നമ്മൾ ആചരിച്ചത് എത്രാമത് റിപ്പബ്ലിക് ദിനമാണ്. ഓർത്തു വെച്ചോളണേ, അത് 72 എന്ന് ഓർത്തു വെച്ചിരിക്കുക. എത്രയാണ്? 72. ക്ലിയർ അല്ലേ ആ ചോദ്യം? അടുത്ത പോയിന്റ് ശ്രദ്ധിച്ചോ, ആ 2021 നടന്ന റിപ്പബ്ലിക് ദിനത്തിൽ ഏതാണ് മികച്ച ടാബ്ലോ പുരസ്കാരം? അറിയാമല്ലോ ടാബ്ലോ എന്താണ്, നിശ്ചല ദൃശ്യം. അറിയാമല്ലോ നമ്മുടെ ന്യൂഡൽഹിയില് ഇന്ത്യ ഗേറ്റിലെ രാജ്പഥിലൂടെ ടാബ്ലോകൾ, നിശ്ചല ദൃശ്യങ്ങൾ കടന്നു പോകാറുണ്ട്. അപ്പോൾ അവിടുത്തെ 2021 നടന്ന റിപ്പബ്ലിക് ദിനത്തിൽ മികച്ച ടാബ്ലോ ആയിട്ട് തിരഞ്ഞെടുത്തത് ഏത് സംസ്ഥാനത്തിന്റെ ടാബ്ലോ ആണെന്നാണ് നമ്മുടെ ചോദ്യം. അത് ഉത്തർപ്രദേശ് സംസ്ഥാനത്തിന്റെ ആണെന്ന് ഓർത്തു വച്ചിരിക്കുക. ഏതാണ്? ഉത്തർപ്രദേശ് സംസ്ഥാനത്തെയാണ്. ഉത്തർപ്രദേശിന്റെ ഒരു പോയിന്റ് കൂടെ ഓർത്തു വെച്ചോണം, ഉത്തർപ്രദേശാണ് പ്രാചീനകാലത്ത് ഏത് പേരിൽ അറിയപ്പെട്ടത്, ആ മധ്യദേശം എന്ന പേരിൽ അറിയപ്പെട്ടത് എന്ന് കൂടി ജസ്റ്റ് ഒന്ന് ഓർത്തു വച്ചിരിക്കുക. മധ്യദേശം, മധ്യദേശം മധ്യപ്രദേശ് അല്ല, അത് ഉത്തർപ്രദേശ് ആണെന്ന് കൂടി ഓർത്തു വച്ചിരിക്കുക. റിപ്പബ്ലിക് ദിനവുമായി കണക്ട് ചെയ്ത് മറ്റൊരു പോയിന്റ് കൂടെ, തൊട്ട് മുമ്പത്തെ വർഷം നമ്മുടെ 2020 റിപ്പബ്ലിക് ദിനം ഇന്ത്യയിൽ നടന്ന എത്രാമത് റിപ്പബ്ലിക് ദിനമായിരുന്നു. ഓക്കെ, ഏതാണ്? സ്വാഭാവികമായിട്ട് 71 റിപ്പബ്ലിക് ദിനമായിരുന്നു എന്ന് ഓർത്തു വെച്ചേക്കുക. അവിടെ ഓർക്കേണ്ട ഒരു പോയിന്റ്, 2020 റിപ്പബ്ലിക് ദിന പരേഡിൽ മുഖ്യ അതിഥി ആരായിരുന്നു എന്നൊന്ന് ഓർത്തു വെച്ചേക്കുക. അത് ഈ വ്യക്തിയാണ്, ജെയിർ ബോൾസനാരോ എന്ന് പറയുന്ന വ്യക്തിയാണ് 2020 റിപ്പബ്ലിക് ദിനത്തിൽ ഇന്ത്യയിൽ മുഖ്യ അതിഥിയായിട്ട് വന്നത്. ഓക്കെ, അപ്പോൾ ആ വ്യക്തി ആരാണ് എന്നറിഞ്ഞിരിക്കുക. ആരാണ്? അദ്ദേഹം ബ്രസീൽ പ്രസിഡന്റ് ആയിരുന്നു എന്ന് മനസ്സിലാക്കിയിരിക്കുക. ബ്രസീൽ പ്രസിഡന്റ് ആയിരുന്നു ആര്? ജെയിർ ബോൾസനാരോ. അദ്ദേഹമാണ് 2021 റിപ്പബ്ലിക് ദിനത്തിൽ ഇന്ത്യയിൽ വന്ന അതിഥി എന്ന് മനസ്സിലാക്കിയിരിക്കുക. റിപ്പബ്ലിക് ദിനത്തിന്റെ അടുത്ത ഒരു പോയിന്റ് കൂടെ ഓർത്തു വെച്ചോളണം. ആ ദ മികച്ച ടാബ്ലോ ഏത് വർഷത്തെ, 2020 മികച്ച ടാബ്ലോ പുരസ്കാരത്തിന് അർഹമായ സംസ്ഥാനം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ആസാമാണ് എന്ന് കൂടി ഓർത്തു വെച്ചേക്കുക. 2021 റിപ്പബ്ലിക് ദിനത്തിൽ മികച്ച ടാബ്ലോ പുരസ്കാരം നേടിയ ഏത് സംസ്ഥാനമായിരുന്നു, അത് ഉത്തർപ്രദേശാണ് എന്ന് നമുക്കറിയാം. 2020 ആസാമാണ് എന്ന് കൂടി ഓർത്തു വെച്ചിരിക്കുക. ക്ലിയർ അല്ലേ? അടുത്ത പോയിന്റ് ശ്രദ്ധിച്ചോ, ദ പരേഡ് അഡ്ജൂട്ടന്റ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ 2020 റിപ്പബ്ലിക് ദിനത്തിൽ ഇന്ത്യയുടെ സൈന്യത്തെ നയിച്ച, അതിനെയാണ് പരേഡ് അഡ്ജൂട്ടന്റ് എന്ന് പറയുന്നത്, ഇന്ത്യൻ സൈന്യത്തെ നയിച്ച ആദ്യ വനിത. ഓക്കെ, ഓർത്തു വെച്ചോളണം. ആ പേര് ആരാണ്? ക്യാപ്റ്റൻ ടാനിയ ഷെർഗിൽ. ഓർത്തു വെച്ചോളണം കേട്ടോ, ടാനിയ ഷെർഗിൽ. 2020 റിപ്പബ്ലിക് ദിനത്തിൽ ഇന്ത്യൻ സേനയെ നയിച്ച പരേഡ് അഡ്ജൂട്ടന്റ് ആയിട്ടുള്ള വനിത ആരാണ്? അത് ക്യാപ്റ്റൻ ടാനിയ ഷെർഗിൽ ആണ് എന്ന് ഓർത്തു വെച്ചേക്കുക. ടാനിയ ഷെർഗിൽ. എന്നാൽ മറ്റൊരു വ്യക്തി അറിയാമോ, മറ്റൊരു വനിത ആരാണ്? ശിവാംഗി സിംഗ്. എന്താണ് ആ വ്യക്തിയുടെ പ്രാധാന്യം? എന്താണ് ആ റാഫേൽ യുദ്ധവിമാനം പറത്തിയ ആദ്യ വനിത എന്ന് ചോദിച്ചാൽ ആരാണ്? അത് ശിവാംഗി സിംഗ് ആണെന്ന് കൂടി ഇവിടെ കണക്ട് ചെയ്ത് ഓർത്തു വെച്ചേക്കുക. കിട്ടുന്നുണ്ടോ? അപ്പൊ 2020 റിപ്പബ്ലിക് ദിനത്തിന്റെ പോയിന്റുകൾ, 2020 റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യ അതിഥി ആരായിരുന്നു? ജെയിർ ബോൾസനാരോ, ബ്രസീലിന്റെ പ്രസിഡന്റ്. 2020 മികച്ച ടാബ്ലോ പുരസ്കാരം ഏതിനായിരുന്നു? ആസാമാണെന്ന് പറഞ്ഞു. ഇന്ത്യൻ സൈന്യത്തെ നയിച്ച പരേഡ് അഡ്ജൂട്ടന്റ് ആയിട്ടുള്ള ആദ്യ വനിത, അത് ക്യാപ്റ്റൻ ടാനിയ ഷെർഗിൽ ആണെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞത് ഒരു ശിവാംഗി സിംഗ് കൂടെ ഇവിടെ ഓർത്തിരിക്കണം. എന്താണ്? ഫ്രാൻസിൽ നിന്ന് നമ്മൾ വാങ്ങിക്കുന്ന നമ്മുടെ എന്താണ് റാഫേൽ യുദ്ധവിമാനം പറത്തിയ ആദ്യ വനിത കൂടെയാണ് ആര്? ശിവാംഗി സിംഗ് എന്നുകൂടി ഓർത്തു വച്ചിരിക്കുക. അപ്പോൾ റിപ്പബ്ലിക് ദിനത്തിന്റെ പോയിന്റുകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നേരെ സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് കേട്ടുവെച്ചോളണം. 2019 73 സ്വാതന്ത്ര്യ ദിനത്തിൽ കേന്ദ്ര സർക്കാർ റിലീസ് ചെയ്ത ദേശഭക്തി ഗാനത്തിന്റെ പേര്, ദേശഭക്തി ഗാനത്തിന്റെ പേര് കേട്ടുവെച്ചോളണം. എന്താണ്? വദൻ എന്നാണ്. വദൻ, വദൻ എന്ന ദേശഭക്തി ഗാനമാണ് 2019 73 സ്വാതന്ത്ര്യ ദിനത്തിൽ കേന്ദ്ര സർക്കാർ റിലീസ് ചെയ്തത് എന്ന് ഓർത്തു വെച്ചിരിക്കുക. ക്ലിയർ അല്ലേ? തൊട്ട് താഴെ അതുമായിട്ട് കണക്ട് ചെയ്തുള്ള പോയിന്റ് തന്നെ. അപ്പൊ ഈ
മദൻ എന്ന പേരിൽ ദേശഭക്തി ഗാനം രചിച്ച വ്യക്തി ആര് എന്ന് ചോദിച്ചാൽ ഓർത്തു വെച്ചോളണം. ആരാണ്? അത് അലോക് ശ്രീവാസ്തവയാണ് എന്ന് ഓർത്തു വെച്ചേക്ക്. ആരാണ്? അലോക് ശ്രീവാസ്തവ. ക്ലിയർ ആണ്. രണ്ട് പോയിന്റുകൾ ക്ലിയർ ആവുന്നുണ്ടോ? എന്താണ്? 2019 73rd സ്വാതന്ത്ര്യ ദിനത്തിൽ കേന്ദ്ര സർക്കാർ റിലീസ് ചെയ്ത ദേശഭക്തി ഗാനത്തിന്റെ പേര് എന്താണ്? അത് വദൻ ആണ് എന്ന് ഓർത്തു വെച്ചിരിക്കുക. അടുത്ത പോയിന്റ്, ആ വദൻ എന്ന പേരിൽ ദേശഭക്തി ഗാനം രചിച്ച വ്യക്തി ആരാണ്? അത് അലോക് ശ്രീവാസ്തവയാണ് എന്ന് കൂടി ഓർത്തു വെച്ചിരിക്കുക. അടുത്ത പോയിന്റ് ശ്രദ്ധിച്ചോ, ഇതാ നോക്കിയോ. സ്വച്ഛ് സർവേക്ഷൻ സർവേ പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള നഗരമായി തിരഞ്ഞെടുത്തത്, സ്വച്ഛ് സർവേക്ഷൻ സർവേ പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള നഗരമായി തിരഞ്ഞെടുത്തത് ഏത് നഗരമാണ്? ഓർത്തോളണം. ഏതാണ്? അത് ഇൻഡോർ എന്നുള്ള നഗരമാണ്. ഓക്കെ, അപ്പോൾ ഇൻഡോർ നഗരം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ സംസ്ഥാനം ഏതാണ്? ഓർത്തു വെച്ചോളണം. അത് മധ്യപ്രദേശ് ആണ് എന്ന് ഓർത്തു വെച്ചേക്കുക. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? സ്വച്ഛ് സർവേക്ഷൻ സർവേ പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള നഗരം ഇൻഡോർ, മധ്യപ്രദേശ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ ഇൻഡോറുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു പോയിന്റ് കൂടെ ഞാൻ പറയുന്നു. എന്താണ്? ആ കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായിട്ട് ഡ്രോണുകൾ ഉപയോഗിച്ച് ആ ഇന്ത്യയിലെ ഏത് നഗരത്തെയാണ് ശുചീകരിച്ചത് എന്ന് ചോദിച്ചാൽ അതും ഏത് തന്നെയാണ്? ഇൻഡോർ ആണ് എന്ന് ഓർത്തു വെച്ചേക്കുക. ക്വസ്റ്റ്യൻ ക്ലിയർ ആവുന്നുണ്ട്. എന്താണ്? കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായി ആ ഇന്ത്യയിലെ ഏത് നഗരത്തിലാണ് ഡ്രോണുകളെ ഉപയോഗിച്ച് ഏതാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത് എന്ന് ചോദിച്ചാൽ ഏതാണ്? അത് നമ്മുടെ ഇൻഡോറിലാണ് എന്ന് മനസ്സിലാക്കിയിരിക്കുക. ക്ലിയർ അല്ലേ? അടുത്ത പോയിന്റ് ശ്രദ്ധിച്ചോ. ഏറ്റവും വൃത്തിയുള്ള തലസ്ഥാന നഗരം, ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള തലസ്ഥാന നഗരം ഏതാണ്? നമ്മുടെ തലസ്ഥാനമായിട്ടുള്ള ഏത്? ന്യൂഡൽഹി തന്നെയാണ് എന്ന് ഓർത്തു വെച്ചിരിക്കുക. അപ്പോൾ ന്യൂഡൽഹിയിൽ ഇതുമായിട്ട് കണക്ട് ചെയ്ത് ഓർത്തു വെക്കേണ്ട മറ്റൊരു പോയിന്റ് ഉണ്ട്. എന്താണ്? വായുമലിനീകരണം കുറയ്ക്കുന്നതിന് വേണ്ടിയായിട്ട് ടവർ സ്ഥാപിച്ച ആദ്യ ഇന്ത്യൻ നഗരം ഏതാണ്? അത് ന്യൂഡൽഹിയിലാണ്. സ്ഥിരം നിങ്ങൾ പത്രങ്ങളിലൊക്കെ കേട്ടിട്ടുണ്ടാകും ഏറ്റവും കൂടുതൽ എന്താണ് ഈ വാഹനങ്ങളുടെ പുക മൂലം ഏറ്റവും അധികം വായുമലിനീകരണം ഉണ്ടാകുന്ന ഒരു നഗരമാണ് ന്യൂഡൽഹി എന്നറിയാം. അപ്പൊ ന്യൂഡൽഹിയിലെ വായുമലിനീകരണം കുറയ്ക്കുന്നതിന് വേണ്ടി ടവർ സ്ഥാപിച്ച ഇന്ത്യയിലെ നഗരം എന്ന് ചോദിച്ചാൽ ഏതാണ്? അത് ന്യൂഡൽഹിയാണ്. ടാറ്റയാണ് ആ ടവർ സ്ഥാപിച്ചതെന്ന് കൂടി ഇവിടെ അറിഞ്ഞിരിക്കുക. അടുത്ത ചോദ്യം കേട്ടോ. ഗംഗാതീരത്തുള്ള ഏറ്റവും വൃത്തിയുള്ള പട്ടണമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് പട്ടണത്തെയാണെന്നാണ് നമ്മുടെ ചോദ്യം. ഗംഗാനദീതീരത്തുള്ള ഏറ്റവും വൃത്തിയുള്ള പട്ടണം, ദാ ഈ സ്ഥലം പരിചയം കാണും, ഏതാണ്? വാരാണസിയാണ്. വാരാണസി സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? അത് ഉത്തർപ്രദേശ് ആണ് എന്ന് മനസ്സിലാക്കിയിരിക്കുക. ഉത്തർപ്രദേശിലെ വാരാണസിയാണ് ഗംഗാതീരത്തുള്ള ഏറ്റവും വൃത്തിയുള്ള പട്ടണം. ഓർത്തു വെച്ചോളേ, വാരാണസിയാണ്. അപ്പോൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു പോയിന്റ്, വാരാണസിക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട്. ഇതാ ശ്രദ്ധിച്ചു കേട്ടോ. 63 അടി ഉയരമുള്ള ദീൻദയാൽ ഉപാധ്യായയുടെ പേരിലുള്ള ആ പ്രതിമ നിലവിൽ വന്ന ഇന്ത്യൻ നഗരം കൂടെയാണ് അത് വാരാണസി എന്ന് അവിടെ ഓർത്തിരിക്കുക. ക്ലിയർ അല്ലേ? അപ്പൊ രണ്ട് ക്വസ്റ്റ്യൻസ് കിട്ടുന്നുണ്ടോ? ഗംഗാനദീതീരത്തുള്ള ഏറ്റവും വൃത്തിയുള്ള പട്ടണം ഏതായിരുന്നു? അത് വാരാണസിയാണ്. അത് ഉത്തർപ്രദേശിലാണെന്ന് പറഞ്ഞു. ഇതേ വാരാണസിയിൽ തന്നെയാണ് 63 അടി ഉയരമുള്ള ദീൻദയാൽ ഉപാധ്യായയുടെ പേരിലുള്ള പ്രതിമയും നിലവിൽ വന്നത് എന്ന് അറിഞ്ഞിരിക്കുക. അടുത്ത പോയിന്റ് ശ്രദ്ധിച്ചോ. അയോധ്യ രാമക്ഷേത്രത്തിന് തറക്കല്ലിട്ടത് ഏത് ദിവസമെന്നാണ് നമ്മുടെ ചോദ്യം. അറിയാമോ? നിങ്ങൾ സ്ഥിര പത്രത്തിലൊക്കെ കണ്ടു കാണാം അയോധ്യ. എവിടെയാണ് അയോധ്യ സ്ഥിതി ചെയ്യുന്നത്? അയോധ്യ ഉത്തർപ്രദേശിലാണ് നമുക്കറിയാം. അപ്പൊ അയോധ്യയിൽ പണിയെഴുപ്പിക്കാൻ പോകുന്ന രാമക്ഷേത്രത്തിന് തറക്കല്ലിട്ടത് ഏത് ദിവസമാണ്? ആ വർഷം മാസം തീയതി ഓർത്തു വെച്ചോളണം. അത് 2020 ഓഗസ്റ്റ് 5 തറക്കല്ലിട്ട വ്യക്തി ആരാണ്? അത് പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള നമ്മുടെ നരേന്ദ്രമോദിയാണ് എന്ന് കൂടി അറിഞ്ഞു വെച്ചിരിക്കുക. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പോൾ വേണമെങ്കിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക. ഉത്തർപ്രദേശിലെ അയോധ്യയിൽ നിലവിൽ വരുന്ന ക്ഷേത്രം ഏത് ദൈവത്തിന് വേണ്ടിയിട്ടുള്ളതാണ്? അത് ശ്രീരാമന് വേണ്ടിയിട്ടുള്ളതാണെന്ന് വേണമെങ്കിൽ അറിഞ്ഞിരിക്കുക. പിന്നെയാണ് അത് തറക്കല്ലിട്ട ദിവസം, അത് 2020 ഓഗസ്റ്റ് 5 അറിഞ്ഞിരിക്കുക. അത് തറക്കല്ലിട്ട വ്യക്തി ആരാണ്? അത് നരേന്ദ്രമോദിയാണെന്ന് കൂടി അറിഞ്ഞിരിക്കുക. അടുത്ത ചോദ്യം കേട്ടോ. അയോധ്യ ഭൂമി തർക്ക കേസിൽ വിധി പ്രഖ്യാപിച്ച 5-അംഗ ബെഞ്ചിന്റെ തലവൻ കിട്ടുന്നുണ്ടോ? അയോധ്യ ഭൂമി തർക്ക കേസിൽ വിധി പ്രഖ്യാപിച്ച 5-അംഗ ബെഞ്ചിന്റെ തലവൻ, ഈ വ്യക്തിയെ പരിചയമുണ്ടോ? ആരാണ്? രഞ്ജൻ ഗൊഗോയി ആണ്. ആരാണ്? രഞ്ജൻ ഗൊഗോയി. ക്ലിയർ അല്ലേ? രഞ്ജൻ ഗൊഗോയി, ഈ വ്യക്തിയെ പരിചയമുണ്ടോ? എന്താണ്? നമ്മുടെ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അടുത്തിടെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്ത വ്യക്തി കൂടെയാണ് ആര്? രഞ്ജൻ ഗൊഗോയി എന്ന് ഓർത്തു വെച്ചിരിക്കുക. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? അയോധ്യ ഭൂമി തർക്ക കേസിൽ വിധി പ്രഖ്യാപിച്ച 5-അംഗ ബെഞ്ചിന്റെ തലവൻ ആര്? രഞ്ജൻ ഗൊഗോയി. അടുത്തിടെ നമ്മുടെ പ്രസിഡന്റ് രാംനാഥ് കോവിന്ദ് രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്ത ഇന്ത്യയുടെ മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് കൂടെയായിരുന്നു ആര്? രഞ്ജൻ ഗൊഗോയി എന്ന് അറിഞ്ഞിരിക്കുക.
അടുത്ത പോയിന്റ് ശ്രദ്ധിച്ചോ. കേരളത്തിൽ കൊറോണ വൈറസ് റിപ്പോർട്ട് ചെയ്ത മൂന്നാമത്തെ ജില്ല എന്നാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, കൊറോണ വൈറസ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്ത മൂന്നാമത്തെ ജില്ല ഓർത്ത് വെച്ചോണേ, അത് കാസർഗോഡാണ് എന്ന് അറിഞ്ഞിരിക്കുക. ക്ലിയർ അല്ലേ? കാസർഗോഡ് ജില്ലയിലാണ് കൊറോണ മൂന്നാമതായിട്ട് റിപ്പോർട്ട് ചെയ്തത് കേരളത്തിൽ. ക്ലിയർ അല്ലേ? എന്നാൽ ഇന്ത്യയിൽ ആദ്യമായി കോവിഡ് റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം ചോദിച്ചതാണ്, അത് നമ്മുടെ കേരളമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കേരളത്തിലാണ് ഇന്ത്യയിൽ ആദ്യമായി കോവിഡ് റിപ്പോർട്ട് ചെയ്തത്. കേരളത്തിൽ കോവിഡ് റിപ്പോർട്ട് ചെയ്ത ആദ്യത്തെ ജില്ല ചോദിച്ചതാണ്, ആ ഒന്നാമത്തെ ജില്ല തൃശൂർ ജില്ലയാണെന്നറിയാം, രണ്ടാമത്തെ ജില്ല ആലപ്പുഴ ജില്ലയാണെന്ന് നമുക്കറിയാം. നേരെ മൂന്നാമത്തെ ജില്ലയോട് ഓർത്ത് വെച്ചേക്കുക, അത് കാസർഗോഡ് ജില്ലയാണ്. അപ്പോൾ ഇവിടെ ഓർക്കേണ്ട മറ്റൊരു പോയിന്റ്, കേരളത്തിൽ ആദ്യമായി കോവിഡ് മരണം റിപ്പോർട്ട് ചെയ്ത ജില്ല അതേതാണ്? അത് എറണാകുളമാണ് എന്ന് കൂടി ഓർത്ത് വെച്ചേക്കുക. ഏതാണ്? എറണാകുളമാണ് എന്ന് കൂടി അറിഞ്ഞിരിക്കുക. ക്ലിയർ അല്ലേ? ഇന്ത്യയിൽ ജസ്റ്റ് ഓർത്ത് വെച്ചിരുന്നാൽ മതി, ഇന്ത്യയിൽ ആദ്യമായി കൊറോണ മരണം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം ചോദിച്ചാൽ ഏതാണ്? അത് കർണാടകയാണെന്ന് കൂടി ഓർത്തു വച്ചിരിക്കുക. അടുത്ത കോവിഡുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു പോയിന്റിലൂടെ ശ്രദ്ധിച്ച് കേട്ടോളണം. ഗൾഫ് നാടുകളിലെ ആദ്യ കൊറോണ മരണം റിപ്പോർട്ട് ചെയ്ത രാജ്യം ഏതാണ്? ഗൾഫ് നാടുകളിലെ കൊറോണ മരണം ആദ്യമായി റിപ്പോർട്ട് ചെയ്ത രാജ്യം ദാ ഓർത്തു വെച്ചോളണം. ഏതാണ്? ബഹ്റിൻ ആണ് എന്ന് ഓർത്തു വെച്ചേക്കുക. ബഹ്റിൻ, ഈ സ്ഥലത്തെ പരിചയമുണ്ടോ? ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഓർമ്മയുണ്ടോ? ബഹ്റിൻ എന്താണ്? എന്താണ് മുത്തുകളുടെ നഗരം എന്നറിയപ്പെടുന്നത്? ഏതാണ്? അത് ബഹ്റിൻ ആണ് എന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, മുത്തുകളുടെ നഗരം എന്നറിയപ്പെടുന്നത് ഏതാണ്? അത് ബഹ്റിൻ ആണ്. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ ഗൾഫ് നാടുകളിലെ ആദ്യ കൊറോണ മരണം റിപ്പോർട്ട് ചെയ്ത രാജ്യം ഏത്? ബഹ്റിനാണ്. അതാണ് മുത്തുകളുടെ നഗരം എന്ന് അറിയപ്പെടുന്നതെന്ന് കൂടി ഇവിടെ ഓർത്തു വച്ചിരിക്കുക. അടുത്ത പോയിന്റ് ശ്രദ്ധിച്ചോ, ഏഷ്യയ്ക്ക് പുറത്ത് കൊറോണ മരണം റിപ്പോർട്ട് ചെയ്ത ആദ്യ രാജ്യം, ഏഷ്യയ്ക്ക് പുറത്ത് കൊറോണ മരണം റിപ്പോർട്ട് ചെയ്ത ആദ്യ രാജ്യം ഓർത്തു വെച്ചോളണം, അത് ഫ്രാൻസ് ആണ് എന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ ഫ്രാൻസിന്റെ ഒരു പോയിന്റ് കൂടെ ഓർത്തു വെച്ചേക്കുക. നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ എന്ത് കടമെടുത്തതാണ്? അത് റിപ്പബ്ലിക് എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് ഏത് രാജ്യത്ത് നിന്നാണ് എന്ന് ചോദിച്ചാൽ അതും കൂടെ നമുക്ക് അവിടെ കണക്ട് ചെയ്ത് ഓർത്തു വെച്ചേക്കാം, അതും ഫ്രാൻസിൽ നിന്ന് തന്നെയാണ്. ഓക്കെ, പറഞ്ഞ ക്വസ്റ്റ്യൻസ് എല്ലാം ക്ലിയർ ആവുന്നുണ്ടോ? എന്താണ് ഏഷ്യയ്ക്ക് പുറത്ത് കൊറോണ മരണം റിപ്പോർട്ട് ചെയ്ത രാജ്യം? അത് ഫ്രാൻസ് ആണ്. ഇന്ത്യയിൽ അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടന റിപ്പബ്ലിക് എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് ഏത് രാജ്യത്ത് നിന്നാണ്? അതും ഫ്രാൻസിൽ നിന്നാണ് എന്ന് ഓർത്തു വെച്ചിരിക്കുക. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? പിന്നെ പറഞ്ഞ് ഓർക്കുന്നുണ്ടോ, ഇന്ത്യയിലല്ല ലോകത്ത് ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തുന്ന രാജ്യം അത് ചോദിച്ചാലും ഫ്രാൻസ് ആണ്. ഫ്രാൻസിലെ പാരീസ് ആണ് എന്ന് ഓർത്തു വെച്ചേക്കുക. വേറെന്തുണ്ട് ഫ്രാൻസിൽ? 2024 ഒളിമ്പിക്സ് നടക്കാൻ പോകുന്നത് ഏത് രാജ്യത്ത് വെച്ചാണ് എന്ന് ചോദിച്ചാലും അതും ഫ്രാൻസ് ആണ്. ഫ്രാൻസിലെ പാരീസ് ആണെന്ന് കൂടി ഇവിടെ കണക്ട് ചെയ്ത് ഓർത്തു വെച്ചിരിക്കും. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു ക്ലാസ്സിൽ കാണാം. നന്ദി, നമസ്കാരം.